സഹോദര നമസ്കാരം. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാവോ? ഹലോ കേൾക്കാം കേൾക്കാം പറയൂ. അല്ല താങ്കൾ എടുത്ത അല്ല, അദ്ദേഹം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാ, അദ്ദേഹം ഒന്ന് പറയട്ടെ, അദ്ദേഹം പറഞ്ഞിരിക്കട്ടെ, അദ്ദേഹം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന പറയും. നമ്മൾ സംസാരിക്കുന്നതില് ഇതിൽ യാതൊരു ആധികാരികത ഇല്ലാന്ന് തോന്നുന്നു സാറേ. എന്തോ പറഞ്ഞു, എന്തോ പറഞ്ഞു, നമ്മള് നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, അവര് ഓരോ വ്യക്തിയും പറയുന്നതിന് യാതൊരു ആധികാരികതയും പിന്നെ അതുപോലെ തന്നെ തോന്നിയിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു ആധികാരികതയോട് ലുട്ടാപ്പി മൈക്ക് മ്യൂട്ട് ചെയ്തേ, ജാക്കോബർഷൻ മൈക്ക് മ്യൂട്ട് ചെയ്തേ, ജാക്കോബർഷൻ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആ ഇനി താങ്കൾ വിശദമായിട്ടൊന്ന് സംസാരിച്ചൊന്ന് കേൾക്കട്ടെ, എങ്ങനെയാണ്, ആരും ഇടയ്ക്ക് കയറില്ലേ. സംസാരിച്ചോളൂ സംസാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല, സംസാരിക്കൂ, ആരും ഇടയ്ക്ക് കയറില്ലേ. ഓക്കെ. അല്ല, വേറൊരു കാര്യം, സംസാരിച്ചതിന് ശേഷം താങ്കൾ ഇവിടുന്ന് പോകരുത്. ഇവിടെ ഇരുന്നോളാം, പിന്നെ ഞാൻ യാത്രയിലാണ്, അല്ല യാത്രയിലാണ് റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ള പരിപാടി ഇവിടെ പറയത്തില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഇവിടെ ഇരിക്കണം, ബാക്കി ഞങ്ങൾ സംസാരിക്കുന്ന കൂടെ കേട്ടിട്ട് പോവാം. അന്നേരം ഇപ്പൊ ഇടയ്ക്കും കേറരുത്. ഈ സ്പീക്കേഴ്സിൽ കേൾക്കണം, താഴേക്ക് പോകരുത്. അല്ല, യാത്രയിലും എല്ലാം വേണം. ഞാന് സ്പീക്കേഴ്സിലാണല്ലോ ഉള്ളത്. ഞാനതല്ല ചോദിച്ചത്, താങ്കൾ യാത്രയിലാണോന്നാ ചോദിച്ചത്. ഞാൻ അതാ, എനിക്കിപ്പോ ഉത്തരം ശരിക്കും പറയാൻ കഴിഞ്ഞ, ഒരു ചെറിയൊരു യാത്രയിലാണ്. ഇവിടെ ഈ ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ വരുന്ന ഒരു കൂടുതലായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഹോസ്പിറ്റലാണ്, യാത്രയിലാണ്, ഞാൻ പിന്നീട് വരാന്ന് പറഞ്ഞു ഇടയ്ക്ക് വെച്ച് ഇറങ്ങി. ഇരുന്നോളൂ. താങ്കളുടെ എന്റെ പേര് റാം ടി കെ. ആ ഓക്കെ, ശരി ശരി. പേരൊന്നുമല്ല, പേര് ഇവിടെ പേരിലെ നാളിലും ഒന്നും ഇരിപ്പില്ല, താങ്കൾ കാര്യങ്ങൾ സംസാരിക്കൂ. ആ ഓക്കെ. നമ്മളിപ്പോ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതില് പിന്നെ നമുക്കൊരു വിഷയം, ഇപ്പോ ഒരു സംഗതി, ഇപ്പൊ ലവ് ജിഹാദ് ആണല്ലോ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതില് കേരളത്തിലെ ലവ് ജിഹാദ് എന്നതിലുപരി എന്റെ വീട്ടിലെ എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടിന് പരിസരത്ത് ഒരു മുസ്ലിം സ്ത്രീയെ എന്ത് ചെയ്തു, അവർ പ്രണയിച്ച് വേറൊരു യുവാവിന്റെ കൂടെ, ഒരു ഹിന്ദുവായ യുവാവിന്റെ കൂടെ ഇറങ്ങി. ഇത് സ്വാഭാവികമായിട്ടും പ്രണയം എന്ന് പറയുന്ന ഈ ലോകത്ത് ഉള്ളൊരു സംഗതിയാണ്. അതിന് മതം, ജാതി ഇതൊന്നും അതിർവരമ്പുകളല്ല. എല്ലാവരും പിന്നെ എല്ലാവരും അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ജാതിയിലുള്ള ആളുകൾ മാത്രം പ്രണയിക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ടവർ മാത്രം പ്രണയിക്കാവൂ. പ്രണയം അതൊരു സ്നേഹ സാഗരം പോലെ, ആർക്കും ആരോട് എങ്ങനെ വേണമെങ്കിലും വരാം. പിന്നെ അത് ഇല്ലായ്മ എന്ന് പറയാൻ കഴിയില്ല. അപ്പോ ഇതിനെ ഒരു മുസ്ലിം ആയ ഒരു സ്ത്രീ, ഹിന്ദു ആയ ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞത് അത് സ്വാഭാവികതയും അത് പ്രണയവും. ഒരു മുസ്ലിം ചെറുക്കന്റെ കൂടെ ഒരു ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാള് വിവാഹം കഴിച്ച് അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ആസൂത്രിതമായി പിന്നെ നടക്കുന്ന ഒരു സംഗതിയാണെന്ന് പിന്നെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകളെ ചേർക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുസ്ലിം മതത്തില് എന്റെ പഠനത്തില് ഇതുവരെ ഉണ്ടതായിട്ട് അറിയുന്നിട്ടില്ല. പ്രണയിച്ച ആളെ ചേർക്കുക എന്ന് പറയുന്നത് ഒരു അവരുടെ വിശ്വാസത്തിന് എതിര് തന്നെയാണെന്നാണ് എൻ്റെ സുഹൃത്തായ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നത്. കാരണം ഒരു അവൻ ദൈവത്തെ മനസ്സിലാക്കിയിട്ട് വേണം, ദൈവത്തെ മനസ്സിലാക്കി മാത്രമേ അവരുടെ ദീനിലേക്ക് ആളുകളെ ചേർക്കാവൂ, മീൻസ് ആളുകളെ ക്ഷണിക്കാവൂ. അവർക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരുടെ ബുദ്ധിയും മനതും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി, അവർക്ക് ദീൻ അവരുടെ മതം മനസ്സിലാക്കിയാൽ മാത്രം അവരുടെ മതത്തിന് ചേർന്നാൽ മതി. അല്ലാതെ പിന്നെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുക, ഇവിടെ സഹോദരൻ പറഞ്ഞതുപോലെ
പിന്നെ അവരെ ആളുകള് പള്ളിയിൽ നിന്ന് പൈസ കൊടുക്കുക, പിന്നെ അവർക്ക് ഇന്ന സന്നദ്ധ സഹായങ്ങൾ ഉണ്ടാവും. ഒരു യാഥാർത്ഥ്യമല്ലാത്ത സാധനത്തിനെ നമ്മളിന്ന് സംസാരിച്ച് തള്ളുക. അപ്പോ എന്റെ അപ്പുറത്ത് അവർക്ക് ആതിര പറയുന്ന പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു, അപ്പുറത്ത് നിന്ന് അതെ അതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ മുഴുവൻ കുറ്റപ്പെടുത്തല് ചെയ്യുക. ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. ഇനി കേൾക്കാം. ആ ഓക്കെ, അപ്പം താങ്കൾ പറഞ്ഞ ഇങ്ങനെ ഒരു മൈക്ക് മ്യൂട്ട് ചെയ്യാം, മൈക്ക് മ്യൂട്ട് ചെയ്യാം, ഇനിയും പറയുമ്പോൾ മൈക്ക് എടുത്താൽ മതി. ഓക്കെ, താങ്കൾ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇസ്ലാമിലേക്ക് ഒരാളെ സത്യം മനസ്സിലാക്കി കൊണ്ടുവരണം, അങ്ങനെ ഇസ്ലാമിലെ ആൾക്കാരെ കൂട്ടാൻ പാടുള്ളൂ എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ഓക്കെ, ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഹോമിയോ ഡോക്ടർ ഒരു കേസ് നടന്ന റാമിന് അറിയാമോ? റാമേ ഒന്ന് മൈക്കെടുത്ത്, ഇതിനകത്ത് ഇനി ചോദ്യോത്തര വേണ്ട. എറണാകുളം ജില്ലയിൽ, എറണാകുളത്ത് ഹൈക്കോടതിയിൽ കേസ് നടത്തിയ ഒരു ഹാദിയാട് അറിയാം, അതെന്തായിരുന്നു റാമേ? അറിയാലോ, അന്നേരം ഒന്ന് പറഞ്ഞത്. അതാ കുട്ടി മതം ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ മതത്തിൽ പോയി, ആ മതത്തിൽ പോയപ്പോ അവിടെ നിന്ന് വേറൊരാള് വിവാഹം കഴിച്ചു. എന്താണ് താങ്കൾക്ക് അതിനുള്ള തെളിവ്? ആ കുട്ടി മതത്തിൽ ചെന്നതിന് ശേഷമാണ് അവിടുന്ന് അയാൾ വിവാഹം കഴിച്ചതെന്ന്, വിവാഹമല്ല നിക്കാഹ് ചെയ്തത് എന്നുള്ളതിന്? നിക്കാഹ് അത് അവരുടെ ഭാഷയിൽ പറയുന്ന പേരല്ലേ, വിവാഹമാണല്ലോ നമ്മളെല്ലാം സംസാരിക്കുന്നത്. അല്ലല്ല, ഞാൻ നിക്കാഹെന്ന് ഞാൻ പറയാറുള്ളൂ, കാരണം അവരുടെ ഭാഷയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന നിക്കാഹും വിവാഹവും രണ്ടും രണ്ടാണെന്ന്. അതുകൊണ്ട് അവിടെ നിക്കട്ടെ, അതവിടെ നിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം കേക്ക്, ഹാദിയ ഇവിടുന്ന് മതം ശരിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ ചെന്നപ്പോഴത്തേനുമാണ് ഹാദിയെ അവിടുത്തെ ആ മുസ്ലിം നിക്കാഹ് ചെയ്തതെന്ന്. താങ്കളുടെ എന്താ തെളിവുള്ളത്? ഞാൻ തെളിവ് ഞാനെന്തിനാ നിങ്ങൾക്ക് തെളിവ് തരണം? എനിക്ക് താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ അല്ല. ഇനി ഞാൻ പറയട്ടെ, അല്ല താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ പറയുന്നത് യാതൊരുവിധ ആധികാരികത ഇല്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പത്രമാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ് ഹാദിയുടെ വിഷയം. താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറയുന്നതിന് ആധികാരികത ഇല്ല എന്ന്, ഞങ്ങൾ പറഞ്ഞതിന് ആധികാരികത ഇല്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഹാദിയുടെ വിഷയം ഒന്ന് പറയൂ, പത്രമാധ്യമങ്ങളിൽ വന്ന ആധികാരികത ഉള്ള വിഷയമാണ്. അപ്പൊ പിന്നെ താങ്കൾ എന്തിനാ എനിക്ക് തെളിവ് തരണമെന്ന് പറയുന്നത്? പത്രത്തിൽ വന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കണ്ട, ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ ജീവിക്കണ്ട എന്ന് വ്യക്തമായ തെളിവ് അവർക്കുണ്ടല്ലോ. ആ തെളിവ് വെച്ചുകൊണ്ട് തന്നെ ഹാദിയ മതം സ്വീകരിച്ചതിന് ശേഷമാണ് ഒരു മുസ്ലിം പയ്യൻ അവളെ നിക്കാഹ് ചെയ്തത് എന്നുള്ളതിന്റെ തെളിവൊന്ന് പറയൂ താങ്കള്. ഉണ്ടോ റാമിന്റെ ഉണ്ടോ തെളിവ്? ആ പുള്ളി വാഹനത്താലോ തീർന്നു പരിപാടി. ഇനി വാഹനം അല്ല, ഒരു മിനിറ്റ് അജീഷ്, ഒരു മിനിറ്റ് അജീഷ് ചോദിച്ചതിന് മറുപടി തരണം, തെളിവ് തരണം. തെളിവ് 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 അജീഷ് ഇപ്പൊ ചോദിച്ചു, മതം സ്വീകരിച്ചതിന് ശേഷമാണ് നിക്കാഹ് കഴിച്ചതെന്ന് താങ്കൾ പറഞ്ഞു, അതിന് തെളിവ് പറയണം. എന്തെങ്കിലും എവിഡൻസ് പറഞ്ഞ ശേഷം മുന്നോട്ട് പോകാം, നമ്മളെ പറയല്ലോ. ഓക്കെ, എടുക്ക് റാമേ, റാമേ എടുക്ക്. താങ്കൾ 5 മിനിറ്റ് സംസാരിച്ചപ്പോ ഞങ്ങൾ ഇവിടെ മിണ്ടാതിരുന്നു. ഇനി താങ്കൾക്ക് തെളിവ് വെക്കാനുള്ള തെളിവ് തരും. മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് തെളിവ്. അൺമ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. അതെ, ഞാൻ നിങ്ങളോട് ചോദിക്കും, നമുക്ക് ഇത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കിന് തെളിവ് ശേഖരിച്ചു വെക്കല് നമ്മുടെ ശീലല്ലല്ലോ, എന്റെ പണിയല്ല അത്. ഇസ്ലാമിനെ വെള്ളം പൂശാൻ വേണ്ടി ഇങ്ങോട്ട് കേറി വന്നത്, നിരവധി തെളിവുകൾ ഞങ്ങളുടെയിലുണ്ട് സുഹൃത്തെ. ഇവിടുന്ന് പ്രേമിച്ച് അപ്പുറത്തോട്ട് പോയിട്ട് ആള് മാറിപ്പോയി നിക്കാഹ് ചെയ്തതിന്റെ തെളിവ് വേണോ? നിമിഷ ഫാത്തിമയെ പ്രേമിച്ചത് ആരാണ്? തിരുവനന്തപുരത്തുള്ള ഒരുത്തനാണ്, മനസ്സിലായോ? സത്യഹരണി കൊണ്ട് ഈ മതം മാറ്റാൻ വേണ്ടി ആ കൊട്ടാരത്തിന്റെ അകത്തോട്ട് കോട്ടയ്ക്കകത്തോട്ട് കയറ്റി വിട്ടതിന് ശേഷം പിന്നെ അവിടെ നിക്കാഹ് ചെയ്ത ആരാ? പാലക്കാടുള്ള ഒരുത്തനാണ്. തെളിവ് വേണോ അതിന്? ആ റാമേ, ഞങ്ങൾ ഈ പരിപാടി ഇവിടെ പറയുന്നുണ്ടെങ്കിലേ ഞങ്ങളുടെ തെളിവുണ്ട്, മനസ്സിലായ? മനസ്സിണക്കപ്പെട്ട രീതിയിലാണ് ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഇവിടെ നിക്കാഹ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹമല്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഈ ഇത് ലൈംഗിക വേഴ്ച എന്ന് പറയുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറയുന്ന സംഭവമേ ഉള്ളൂ, വിവാഹം എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള ബന്ധമില്ല.
അതുകൊണ്ട് റാം പിന്നെ ഒരു കാര്യം, താങ്കൾ പറഞ്ഞു പ്രേമിക്കുന്നോണ്ട് ഇവിടെ അച്ചാ മൈക്ക് എടുക്കരുത്. ഇവിടെ പറയാണ് പ്രേമിക്കുന്നത് വലിയ തെറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ എന്തുവാ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രേമിച്ച കഴിഞ്ഞതിന് ശേഷം അവളുടെ മതം മാറ്റിക്കൊണ്ടുപോയി സിറിയയിൽ എത്തിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാ റാമേ? ഇവിടെ പ്രേമിച്ചാണല്ലോ കെട്ടിയത്. തിരുവനന്തപുരത്തുള്ള ഒരുത്തം പ്രേമിച്ചു, നിമിഷ ഫാത്തിമയെ പ്രേമിച്ചു. പ്രേമിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ആ അവിടെ സത്യസരനെ കൊണ്ടുപോയി വേറൊരുത്തം നിൽക്ക. ഇവർ രണ്ടും ഇവിടെ എങ്ങനാ ഇവിടെ ചെന്നത്? സിറിയയിലോട്ട് ചെന്ന്. ഇവിടെ ക്രിസ്ത്യാനികൾ ഹിന്ദു പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട്, ഹിന്ദു പെണ്ണുങ്ങൾ ക്രിസ്ത്യാനികളെ പ്രേമിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അവരൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടെന്നേ. അവരാരും രാമരാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വിശുദ്ധ നഗരത്തിന് നാടിനു വേണ്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. അവിടെ റാമ ആ രീതിയിലുള്ള നിങ്ങളല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സിറിയയിലേക്ക് പോയിട്ടുണ്ടല്ലോ. 24 പേരുടെ ലിസ്റ്റ് സർക്കാരിന്റെ ഇതിൽ തന്നെ കിടപ്പില്ലേ? ആ 24 പേരിൽ എത്ര പേര് പ്രേമിച്ചിട്ടുണ്ട്, എത്ര പേര് സിറിയയിലെത്തി, അതിനൊരു സംഭവം തന്നെ. നിങ്ങൾ അതിനൊരു മറുപടി താ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വെറുതെ ഇങ്ങോട്ട് കയറി നിന്ന് സംസാരിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഞങ്ങളിവിടെ വെറുതെ ഇരിക്കാന്നുള്ളൊരു ചിന്ത വരുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പരിപാടി ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ, അല്ലാതെ ഇന്നലത്തെ ഈ ക്ലബ് ഹൗസ് വന്നപ്പോഴത്തേനും പൊട്ടിമുളച്ച് കയറി വന്ന ടീമുകളല്ല. ചാക്ക വർഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ആ അതെ 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 അതെ. ഇപ്പൊ അല്ല എനിക്കത് പറയാം, അജീഷ് വളരെ കൃത്യമായിട്ട് തെളിവ് ചോദിക്കുക. അപ്പൊ ഇദ്ദേഹം ഇവിടെ വന്ന് പെയിന്റ് അടിക്കാനാ വന്ന്, ഇവിടെ വന്ന് രക്ഷപ്പെട്ട് പോകത്തില്ല സുഹൃത്തെ. ഞങ്ങളുടെ എല്ലാ തെളിവുകളും ഉണ്ട്. ഇപ്പം ഈ നിമിഷ ഫാത്തിമ, നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫാത്തിമയാക്കിയതാ, കണ്ടില്ലേ നമ്മുടെ ബിന്ദുവിന്റെ കണ്ണുനീര്? അതിനെ ഒരു ജിഹാദി പ്രണയിച്ച് മതംമാറ്റ കേന്ദ്രത്തിൽ കൊണ്ട് കൊടുത്തിട്ട് വേറൊരു ജിഹാദി കല്യാണം നിക്കാ കഴിച്ചു, വേഴ്ചയ്ക്ക് വേണ്ടി എടുത്തു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടക്കുന്ന സോണിയ സബാസ്റ്റ്യനും ബിഞ്ചു കുഞ്ഞും, അവളാരാ, എവിടുത്തുകാരിയാ, ഇത് പ്രേമമാണോ ഇത്? അങ്ങനെ ഈ ഹാദിയായിക്ക് വേണ്ടി ഇവിടെ പണപ്പിരിവ് നടത്തിയായിരുന്നു കേരളക്കരയിൽ മുഴുവനും, കാരുണ്യത്തിന്റെ മതമെന്നും പറയുന്നുണ്ട്. അവര് പണപ്പിരിവ് നടത്തിയ ആ മുസ്ലിം സംഘടനയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് നോക്കണം. ആ വെബ്സൈറ്റിൽ ഒരു പെൺകുട്ടി ആ വെബ്സൈറ്റിനോട് ചോദിക്കുന്നുണ്ട്, പ്രേമവിവാഹം നല്ലതാണോ അല്ലയോ എന്ന്. ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മകളെ പ്രേമിക്കരുത്, നീ പ്രേമത്തിന്റെ പൂന്തുറയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തോ കണ്ണും കണ്ണും ഒരുമിച്ച് എന്നും പണ്ടു വലിയൊരു ലിസ്റ്റ് കൂട്ടിട്ടുണ്ട്, പ്രേമത്ത് പ്രേമിച്ചു നിക്കാഹ് ചെയ്യുന്നത് കയത്തിലേക്ക് ചാടുന്നതിന് തുല്യമാണെന്ന്. ആരെ ഈ ഉപദേശം കൊടുക്കുന്നത്? ഈ ഹാദിയായ മതം മാറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോയ അശോകന്റെ മോളായിട്ടുള്ള ആ കൊച്ചിനെ മതം മാറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോയ ഈ കേരളക്കാരെ മുഴുവനും പിരിവെടുക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് ഇന്ന സംഘടനയാണ് ഉപദേശം കൊടുക്കുന്നത്. മുസ്ലിം പെണ്ണിനോട് പറയാണ് നീ പ്രേമിക്കരുതെന്ന്. എന്താ ഈ ആർജവ മറ്റവനോട് കാണിക്കാഞ്ഞ്? ഇവിടെ ഇവിടെ ഇദ്ദേഹം വന്ന ഉടനെ വേറൊരു തള്ളുതള്ളി. ഓ അവരുടെ ഗ്രന്ഥം, അതായത് ഇദ്ദേഹം തനി ഒരു മതവിശ്വാസമാണ്, ഇസ്ലാം മതവിശ്വാസമാണ്. പക്ഷെ റാം എന്നൊക്കെ പേരിട്ട് അവരുടെ അവരെ കുറിച്ച് ഒരു മൂന്നാമത് ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ഇസ്ലാമിനെ വെള്ളം പൂശാനായിട്ട് ഇദ്ദേഹം കയറി വന്നു. അപ്പൊ ഇദ്ദേഹം വന്ന ഉടനെ പറഞ്ഞു, പ്രേമിച്ച് കല്യാണം കഴിക്കാനോ ഇതര മതസ്ഥരെ കെട്ടാനോ ഒന്നും അവരുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആയത്ത് തരാം, അതിനുശേഷം ബാക്കി കാര്യം. അള്ളാഹു പറയുന്നുണ്ട് ഇതര മതവിശ്വാസികളെ നിക്കാ കഴിക്കാം, പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഒരു മതത്തിലും അതില്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസി ആ വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാവുള്ളൂ, അതിന് പുറത്തുള്ള മറ്റൊരാളുമായിട്ട് പാടില്ല എന്ന് കർശനമായി പറഞ്ഞിരിക്കെ അറബി ദേവനായ അള്ളാഹു പറയുകയാണ്, വേദക്കാരികളായ പെൺകുട്ടികളെ ആ ചങ്ങാതി പോയി കളഞ്ഞല്ലോ. നാട് വിട്ടല്ലേ, നാട് വിട്ടോ അജീഷേ, പോയി 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 പോയി. ആ ഇത്രേ ഉള്ളു സംഭവം. ഞാനന്ന് വായിച്ചിട്ട് നിർത്താം. ഗബ്രിയേലെ മൈക്ക് മ്യൂട്ട് ചെയ്യ. ചാക്കോ പാർഷന്റെ ഇതില് വേറെ ഒരാളുടെ മൈക്ക് കൂടെ ഓൺ ആയിരിക്കുകയാണെങ്കിൽ ശബ്ദം ഇങ്ങോട്ട് വരത്തില്ല. ഗബ്രിയേലെ മൈക്ക് മ്യൂട്ട് ചെയ്യ്. ആ അപ്പം സൂറ സൂറത്തുൽ മാഇദ അവിടെ പറയുന്ന ഇങ്ങനെയാണ്, വേദക്കാരുടെ ആഹാരം നിങ്ങൾക്കും നിങ്ങളുടെ ആഹാരം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസികളിൽ നിന്നുള്ള ചാരിത്രവതികൾ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ചാരിത്രവതികൾ, അതായത് നിങ്ങൾക്ക് മുമ്പ്, അതായത് മുസ്ലിങ്ങളെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കിത്താബിന് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളുണ്ടല്ലോ, യഹൂദന്മാരും ക്രൈസ്തവർ, അവരിൽ നിന്നുള്ള ചാരിത്രവതികളും കന്യകമാരായ പെമ്പിള്ളാരും നിങ്ങൾക്ക് അനുവദനീയരാണ്. മനസ്സിലായോ? അവരെ നിങ്ങൾ നിക്കാ കഴിക്കണം എന്ന് അവിടെ പറയുന്നു. മാത്രമല്ല പണം കൊടുത്ത് മതം മാറ്റാവുന്ന സൂറത്ത് തൗബ 60-ാമത്തെ ആയത്തിൽ പറയുന്നു, അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇതര മത സമൂഹങ്ങളിൽ പെട്ടതായ പെൺകുട്ടികളെ കാപട്യ പ്രേമം കാണിച്ച് കള്ളത്തരം കാണിച്ച്
ഇസ്ലാം എന്ന് പറയുന്നത് ആ ഭീകര കൂടാരത്തിനകത്തേക്ക് വഞ്ചിച്ചു കൊണ്ടുവന്ന് കയറ്റി മറ്റൊരു ജിഹാദിക്ക് കൊടുത്ത് അവരുപയോഗിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ ജയിലിലേക്ക് സിറിയയിലേക്ക് സ്വയം പൊട്ടിത്തെറിക്കാൻ വിടുന്ന ആ ഭീകരതയെ ഞങ്ങൾ തുറന്നു കാണിക്കും, തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കും. ഓക്കെ, യോ റാമു പോയല്ലോ, പോയോ റാമു? അത് എനിക്ക് മാത്രം കാണാത്തതാണോ? പോയിട്ട് കൊറേ നേരം ജാക്കോബാസ് തുടങ്ങുന്നതിന് പറഞ്ഞു തുടങ്ങിയപ്പോഴും ശ്രദ്ധിച്ചോ ബ്രദർ പറഞ്ഞു, ആദ്യം അവൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഞങ്ങളുടെ മതത്തിൽ എന്നൊരു വാക്കിടയ്ക്ക് പറഞ്ഞു, പിന്നെ അവൻ തിരുത്തി എന്റെ സുഹൃത്ത് അല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതിൽ കയറി പിടിക്കാലോ എന്ന് വിചാരിച്ചു, കാരണം അവൻ ആദ്യമേ അത് പറഞ്ഞിട്ട് തിരുത്തിയിട്ട് പറഞ്ഞ് എന്റെ സുഹൃത്ത് അതിലേക്ക് എത്തിച്ചു. ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച ഇവർക്കൊക്കെ നുണ പറയാൻ പോലും നല്ല കഴിവൊന്നും ഇല്ല, അഭിനയിക്കാൻ പോലും അറിയില്ല. ഞമ്മന്റെ എന്നും കൂടി പറഞ്ഞു, ഞമ്മന്റെ നുണ പറയാ കള്ളം പറയാമെന്നുള്ള പ്രമാണം മുഹമ്മദ് കൊടുത്തെങ്കിൽ പോലും എങ്ങനെ കള്ളം പറയണോ നീ മുഹമ്മദ് പഠിപ്പിച്ചിട്ടില്ല. ഇടാ ഇട വേദക്കാര് അപ്പോളിസ്റ്റുകൾ ഭാവിയിൽ ഉണ്ടാകും, അവരുടെ അടുക്കൽ ചെന്നാൽ ഈ പുലിമടയിൽ ചെന്ന പോലെ ചത്തുപോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കുറെ തന്ത്രം പ്രയോഗിക്കണമെന്ന് ഈ രീതി കള്ളം പറയണമെന്നും മുഹമ്മദ് പറഞ്ഞില്ല, കാരണം അതിനുള്ള മൂളം മുഹമ്മദിനില്ല, കള്ളാക്കിയില്ലല്ലോ. നുണ പറയാനാ പറഞ്ഞിരിക്കുന്നത്, ആ സാധനം കൊണ്ട് ഇദ്ദേഹം ഇവിടെ വന്ന് നുണ പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ഒരു വ്യതിരക്തത, അതായത് നിൽക്കാനുള്ളതായ ഒരു ഒരു ശൈലിയിൽ നുണ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാവല്ലോ. അപ്പം നുണ പറയണമെന്ന് പറഞ്ഞ് അത് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം തള്ളി പരാജയപ്പെട്ടു. ഇപ്പൊ അദ്ദേഹം കണ്ടില്ലേ വണ്ടിയെ യാത്ര ചെയ്യാ പുള്ളി, അത് തുടക്കത്തിൽ അജീഷ് ചോദിച്ചപ്പോഴേ പറഞ്ഞു ഞാൻ വണ്ടിയിൽ യാത്ര, അതെന്തിനാത്ര മുൻകൂടി ജാമ്യം എടുക്കുക? ഇവരെടുത്തിട്ട് അടിക്കും, അടിക്കുമ്പോഴത്തേന് എനിക്ക് വണ്ടി ഡ്രൈവിംഗ് ചെയ്യണം, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ് പോകാനായിട്ട് പറഞ്ഞ വേറൊരു നുണയ. ഇപ്പൊ ഇന്റർനാഷണൽ നുണയന്മാരാണ് ഇവര്, അതാ എന്റെ കാര്യം. അടുത്താള് വന്നിട്ടുണ്ട്, ആ പറയൂ, എന്താണ് വേണ്ടത് നിങ്ങക്ക്? ഓക്കെ, നിങ്ങള് ലവ് ജിഹാദ് കേരള സ്റ്റോറി എന്നാൽ എന്താണ്, എന്താണ് നിങ്ങൾ പറയൂ, ഞാൻ കേക്കട്ടെ, എന്നിട്ട് ഞാൻ മറുപടി പറയാ. എത്ര അതെല്ലാം ചോദിക്കുന്നോ, എത്ര ആൾക്കാർ ഐസിസിൽ പോയി? അത് ഈ 32,000 എങ്ങനെ മൂന്നായി പോയത്? അത് നിങ്ങളോടല്ല, അത് എഴുതിയിട്ടവരോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കുന്ന ഈ എം എം അക്ബറിന്റെ പീസ് എന്ന സ്കൂളിലെ മാനേജർ ആയിട്ടുള്ള ആള് എന്നോട് ചോദിക്കി, എന്നോട് ചോദിക്കണ്ട, ഞാൻ എം എം അജീഷ് ബ്രദറെ കേക്കുന്നില്ല. അജീഷ് ബ്രോ വിട്ട് വിട്ട് പോവാണല്ലോ. ഞാൻ ഒന്നും പറട്ടെ, എം എം അക്ബർ അല്ല ഞാൻ ഇട്ട, ഞാൻ യൂസഫ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ 32,000 മൂന്നിന്റെയും കേസ് ഇട്ട് ഞങ്ങളോട് ചോദിക്കണ്ട, എഴുതിയിട്ടവരോട് പോയി ചോദിക്കുക. അപ്പൊ എം എം അക്ബറിന്റെ വിഷയം ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു എം എം അക്ബറിനോട് ചോദിക്കാം, കാരണം താങ്കൾ ഒരു ഇസ്ലാമിക വിശ്വാസിയല്ലേ. ഈ ലവ് ജിഹാദ് വിഷയത്തിൽ അതും കേറി വരുമെന്നേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ബഹുദൈവ വിശ്വാസികളായിട്ടുള്ളവരെ ഇസ്ലാം എം എം അക്ബർ ആണോ? ആണോ? അല്ല അല്ല, അജീഷ് ആണോ? അല്ല, നിങ്ങളെ ഏത് മതമാണെന്ന് എനിക്കറിയില്ല, എന്ത് വിശ്വാസമാണ്, അത് നിങ്ങളെ ചോയ്സ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ ആരെങ്കിലും പേര് പറഞ്ഞ് ഇസ്ലാമിന് പറയരുത്, അതായത് ഇസ്ലാമിന് ആരെയും പേര് പറയുന്നില്ലെന്ന്. ഞാൻ ആ വിഷയം വിട്ടു, ഞാൻ ചോദിച്ചതിനും മറുപടി തരൂ. ഈ ഖുർആന്റെ അകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൽ വിശ്വാസിയെ യൂസഫ് ഇസ്മായിലെ ഞാൻ ചോദിച്ചതിനും മറുപടി തരൂ. ബഹുദൈവ വിശ്വാസിയെ നിക്കാഹ് ചെയ്യാൻ ഇസ്ലാമിൽ അധികാരം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അധികാരം ഇപ്പൊ സൂറ 5:5 എന്തോ പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസിയായ ഒരാള് എന്തിനാണ് മറ്റു മതത്തിലുള്ള ആൾക്കാരെ വിവാഹം? ഞാൻ അതിനെതിരാണ്, മുസ്ലിങ്ങൾ ഞാനങ്ങനല്ല പറഞ്ഞത്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു വരുന്ന പിന്നെ കേരളത്തിലെ പിന്നെ ഹിന്ദു പെണ്ണുങ്ങളോ ക്രിസ്ത്യൻ പെണ്ണുങ്ങളിലോ അത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരാന്നാ പറഞ്ഞു വരുന്നത്? ഞാൻ ചോദിക്കുന്നേ ഇന്റർ കാസ്റ്റ് മാരേജ് മുസ്ലിംസ് മാത്രം, മുസ്ലിംസ് ഹിന്ദു ആവുന്നുണ്ട്, അപ്പൊ അതിനെ അത് അതിനെ പറ്റി എന്താ അഭിപ്രായം? അപ്പൊ ഞാൻ പറയാം, എന്റെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ കേട്ടില്ല. നിങ്ങൾ ഇന്റർ കാസ്റ്റ് മാരേജിനെ പറ്റിയാണ് പറഞ്ഞത്, അതായത് നിങ്ങൾ പറഞ്ഞ മറ്റു മതത്തിലുള്ള ആൾക്കാർ ഇസ്ലാമിലേക്ക് ചേരുന്നുണ്ട്, മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ.
അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. അതേസമയത്ത് മുസ്ലിം പെണ്ണുങ്ങൾ മറ്റു മതക്കാരോട് പോകുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്ന് വൺ സൈഡ് ആർഗ്യുമെന്റ് ആണ്. ഞാനൊരു ശരി, ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യും, ഇനി മൈക്ക് എടുക്കരുത്, കേട്ടല്ലോ, ഇടയ്ക്ക് കയറരുത്. ആ അതിപ്പോ യൂസഫ് പറയുന്നത് ഈ എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവാഹത്തിൽ എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ആ ഇത് ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ മുസ്ലിങ്ങളെ കെട്ടിയിട്ടുണ്ട്, ഹിന്ദുക്കളായിട്ടുള്ള ഒരു മുസ്ലിങ്ങളെ കെട്ടിയിട്ടുണ്ട്, അതേ കണക്ക് തന്നെ തിരിച്ചും കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഈ നാട്ടിലുണ്ട്. ഈ നിമിഷ ഫാത്തിമയെ ബാക്കിയുള്ളവരും എങ്ങനെയാണ് ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന സംഭവത്തിന് സിറിയയിലെത്തിയത്? അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ അവരോട് അവരോട് ചോദിക്കാൻ അവര് സിറിയ കിടക്കില്ല. ഞങ്ങൾക്ക് ഇപ്പൊ സിറിയയിലോട്ട് ഫ്ലൈറ്റ് കയറി നിങ്ങൾ അല്ല നിങ്ങളുടെ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ അല്ല പറയുന്നത്. ഞാനോട് താങ്കൾ പറഞ്ഞതിന് തിരിച്ച് മറുപടി വരട്ടെ. താങ്കൾ അവരോട് ചോദിക്കും ഇവര് യൂസഫ് ബ്രദറെ ഓരോരുത്തരും ഓരോരുത്തരും സംസാരിക്കും. താങ്കൾ സംസാരിക്കും, ഇവിടെ ആരും സംസാരിക്കുന്നില്ല ഇടയിൽ കയറിയിട്ട്. പക്ഷെ ഇവിടെ വേറെ ആരും സംസാരിക്കുന്ന തുടങ്ങി താങ്കൾ അതിന് മറുപടി അപ്പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർ സംസാരിച്ച ശേഷം അടുത്ത ആൾ സംസാരിക്ക. ഇടയിൽ കയറല്ലേ അജീഷ് ബ്രദർ പറ. അവരുടെ ഇവരോടും ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഖുറാൻ വെച്ചുകൊണ്ട് സംസാരിക്കാമല്ലോ. അന്നേരപ്പോ തന്നെ താങ്കൾ സംസാരിച്ചാ പോരാ. അതിന് ഖുറാന്റെ കാര്യങ്ങൾ യൂസഫ് ബ്രദറെ താങ്കളോടല്ലേ ഈ പറഞ്ഞ മലയാളത്തിലല്ലേ പറയുന്നേ? താങ്കൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെ, നോട്ട് ചെയ്ത് വെച്ചിട്ട് അജീഷ് ബ്രദർ പറഞ്ഞു കഴിയുമ്പോ താങ്കൾ പറ. ഇത് അജീഷ് വാ തുറക്കുമ്പോഴത്തെ ഞാൻ ഉള്ളിലോട്ട് കയറിയിരുന്ന താങ്കൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആർക്ക് എന്ത് മനസ്സിലാവും? അജീഷ് ബ്രദർ ചോദിച്ചതിന് മറുപടി കൊടുക്കട്ടെ. ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അജീഷ് ഇവിടെ ചോദിച്ചു സൂറത്ത് മൈദയിലെ ബഹുദൈവ വിശ്വാസികളെ കെട്ടാമെന്നുള്ള ആയത്തുണ്ട്, അതിനെ അതിനെ തൊടാതെ ഇവൻ ഇദ്ദേഹം ചാടുക. പിടിച്ച അജീഷ് അവിടെ നിർത്തുക, അവിടെ നിർത്തി അത് അതിന് മറുപടി പറയാൻ പറ. ഞാൻ അവിടെ നിർത്താനുള്ള പരിപാടിയാ. പക്ഷെ ഇപ്പൊ പുള്ളി അടുക്കത്ത് പുള്ളിക്ക് ഭയമാണല്ലോ. ഖുറാൻ ആയത്ത് എടുത്തപ്പോ തന്നെ പുള്ളിയുടെ അങ്ങോട്ട് ഉള്ളം പിടയ്ക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കുന്ന സൂറ 5:5 ആ ആയത്തും പ്രകാരം ബഹുദൈവ വിശ്വാസിയായിട്ടുള്ള സ്ത്രീകളെ നിക്കാഹ് ചെയ്യാൻ ഇസ്ലാം പോയ ഓടിയാ. ഞാനിവിടെ നിക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചാടിച്ചോ. നിങ്ങൾക്ക് എന്താ പേടി? ഓക്കെ, വെരി ഗുഡ് അജീഷ് ഭായി. ഞാൻ പറഞ്ഞോട്ടെ മറുപടി. ഞാനൊരു ആദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ ഖുർആനിലെ പണ്ഡിതനാണ് ഞാൻ അംഗീകരിച്ച്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഫാത്തി, അതും നോതു. നിങ്ങളെ ഖുർആൻ ഇങ്ങനെ മയന പറഞ്ഞില്ലോ, ഒന്ന് ഫാത്തി നോതു. അല്ലല്ലോ, ഒരു ബുക്കിൽ ഇത്തിരി പ്രാവീണ്യമുള്ള ഒരാള് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മതത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഫാത്തിയ എന്ന് പറയുന്നത്. അതുപോലും അറിയാത്ത നിങ്ങൾ യൂസഫ് ബ്രദറെ, യൂസഫ് ബ്രദറെ, താങ്കൾ ഈ ഇടയിൽ കയറി ഒച്ചപ്പാണ്. താങ്കൾ പറയുമ്പോ ആരും ഇടയിൽ കയറുന്നില്ലല്ലോ. താങ്കളുടെ സമയത്ത് ആരും ഇടപെടുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ ഒരു മിനിറ്റ് വെറുതെ ഒച്ചയടിപ്പിക്കരുത്, താങ്കളെ ചെയ്യിപ്പിക്കരുത് പ്ലീസ്. 10 മിനിറ്റ്. എന്റെ പൊന്ന് സഹോദര താങ്കളോട് സ്നേഹത്തോടെ പല പ്രാവശ്യം പറഞ്ഞു ഇടയിൽ കയറിയിരുന്നു. താങ്കൾ പറയുന്നു ഫാത്തിഹ ഓതാൻ, ഓതിയത് കൊണ്ട് അറബി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കൊന്നും മനസ്സിലാവത്തില്ല. അതിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെയാണത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, മനസ്സിലായോ? മൂപ്പര് പണ്ഡിതനാണ്, അതുകൊണ്ടാണ് എന്റെ പൊന്ന് സഹോദര, എന്റെ പൊന്ന് സഹോദര. ഓക്കെ, ഒരു മിനിറ്റ്. താങ്കൾ ഒരൊറ്റ കാര്യം, താങ്കൾ ഇന്ത്യൻ പൗരനല്ലേ? ഇന്ത്യയുടെ പ്രതിജ്ഞ ഇന്ത്യയുടെ പ്രതിജ്ഞ ബ്രദറെ, 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 വെറുതെ അലമ്പുണ്ടാക്കരുത്, അലമ്പുണ്ടാക്കരുത്. താങ്കൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിജ്ഞ ഒന്ന് കാണപ്പെടുമെന്ന് ചൊല്ലി. നിങ്ങൾ ചെല്ലാദ്യം, നിങ്ങൾ ഞാനെന്നറിയാം, എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കണ്ട. ഇതാ ഈ പ്രശ്നം. താങ്കൾക്ക് ശാന്തമായിട്ട് സൗമ്യമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം.
ഫാത്തിഹ കാണാപ്പാടം അറബിയിൽ ഓതുന്ന മുഹമ്മദ് എന്ന് പറയുന്ന അല്ല ഗബ്രിയല്ല മുഹമ്മദ് എന്ന് പറയുന്ന മഹാഭാവിയായിട്ടുള്ള ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആൾക്കാര് മറ്റുള്ളവരെ സംസാരിക്കുമ്പോഴത്തേനും ഇടയ്ക്ക് കയറി സംസാരിച്ചുകൊണ്ടേരിക്കും. അതല്ല മാന്യമായിട്ടുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് എന്ന് യൂസഫ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫാത്തിഹ പരമകാരുണികന് കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് പറഞ്ഞത്. അറബിക്കിൽ ഓതാം, ഓതി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു. ഞാൻ അല്ല അജീഷിനോട് ചോദിക്കും, അജീഷ് ഓതണോ? എന്നിട്ട് ഇങ്ങനെന്നറി ഇങ്ങനോട് ഞാൻ ചോദിച്ചോളൂ. ആദ്യം അജീഷ് ഓതട്ടെ, എന്നിട്ട് അജീഷ് പറയട്ടെ. അറിയാത്ത ഒരാളെന്നറിയ ഒരു ബുക്കിനെ പറ്റി പറയണം. ഗൂഗിളില് സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞൊക്കെ ഇപ്പൊ നിങ്ങൾ പറയല്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അള്ളാഹുവിന് അറബി മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ പറഞ്ഞ അതുകൊണ്ടാണ് അറബി അറിയാത്ത നിങ്ങളാണ് യൂസഫിനോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ശാന്തമായിട്ട് ഇരിക്കുക. താങ്കൾ ഇവിടെ അറബി ഓതിയാലോ, അറബി ഓതാത്തോ അല്ല കാര്യം. യൂസഫ് ഒന്ന് മൈക്കെടുക്കല്ലേ, യൂസഫ് ഞാൻ പറയുന്നത് കേൾക്ക്. താങ്കൾ എന്നോടല്ലേ ആവശ്യപ്പെട്ടത്? മൈക്കെടുക്കരുത്, ഒരു മിനിറ്റ്. യൂസഫിന്റെ വാദം അനുസരിച്ച് എനിക്ക് അറബി ഓതാൻ അറിയത്തില്ല, ഞാനൊരു മലയാളിയാണ്. ഞാൻ മലയാളത്തിൽ എനിക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ വിവർത്തനം ചെയ്തിരിക്കുന്ന പുസ്തകങ്ങൾ എൻ്റെ ഉള്ളിടത്തോളം കാലം കുഴപ്പമില്ല. അപ്പൊ യൂസഫ് ഒരു കാര്യം, യൂസഫിന് ബൈബിളിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിമർശിച്ചിരിക്കോ ബൈബിളിനെ? ഞാനൊരു വേറൊരു ഗ്രന്ഥത്തിന് വിമർശിച്ചില്ല. നീ വിമർശിച്ചിട്ടില്ല, അപ്പൊ വേറൊരു സമൂഹത്തെ വിമർശിക്കാറുണ്ടോ? വേറൊരു സമൂഹത്തെ സമൂഹത്തെ വിമർശിച്ചേ നിങ്ങളെ? പുള്ളി വേറെ റൂട്ടിലേക്ക് കൊണ്ടുപോവുക. താങ്കള് താങ്കള് മറ്റുള്ള ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. അതെ അതെ, ബൈബിള് പെർഫെക്റ്റ് ഗ്രന്ഥം തന്നെയാണ്. ആയിക്കോട്ടെ. നിങ്ങൾ എന്താ നിങ്ങൾ എന്താ നിങ്ങൾ ഫൂൾസ് പാരഡൈസിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ അതിനൊന്നും അർത്ഥമില്ല. കാരണം എന്താ ഞാൻ ബൈബിളിൽ എത്ര തെറ്റുകളുണ്ട് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, കാരണം നിങ്ങളെ വിശ്വാസമാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. താങ്കളുടെ വിശ്വാസം അനുസരിച്ച് സൂറ ഫാത്തിഹ ഏഴാമത്തെ ആയത്തിന്റെ അതി വഴിപിഴച്ചൊരു കോപത്തിന് ഇരയായ ഒരു കാര്യം ഞാൻ പറഞ്ഞൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞറിയാം. നിങ്ങളോട് അറബി അറിയാൻ ചോദിക്കുന്നില്ല. അള്ളാഹു അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ യൂസഫ് ഇസ്മായിലിനോടാണ് ചോദിക്കുന്നത്. യൂസഫിനോട് ചോദിക്കാണ്, യൂസഫ് സൂറ ഫാത്തിഹയ്ക്കകത്ത് ഏഴാമത്തെ ആയത്തിന്റെ അകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന വഴിപിഴച്ചവരും കോപത്തിനിരയായവരും ആരാന്നൊന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ ഇങ്ങനോട് ചോദിച്ചെന്നറിയാ, നിങ്ങൾ പറഞ്ഞ് എന്ത് നിങ്ങൾ ഖുർആന്റെ എ ബി സി ഡി അറിയാത്ത നിങ്ങളാണ് ഖുർആനെ പറ്റി പറഞ്ഞത്? ഖുർആന്റെ എ ബി സി ഡി എനിക്കറിയത്തില്ല. എനിക്ക് എ ബി സി ഡി അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എ ബി സി ഡി ഖുർആന്റെ ഒരു വിഷയത്തിൽ എ ബി സി ഡി അറിയത്തില്ല. താങ്കളുടെ ഒരു കാര്യം ചെയ്യാത്ത കോപത്തിനിരയായവരും വഴിപിഴച്ചവരും ആരാന്നൊന്ന് പറഞ്ഞു. അതായത് ഞാൻ പറയാ, ഞാൻ പറഞ്ഞു ഞാനൊരു ഞാൻ പറയാണ് എന്റെ മതമാണ് ശരി. ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ എന്റെ മതത്തിൽ ചേരുന്ന് പറഞ്ഞാല് നിങ്ങളെ ആർഗ്യുമെന്റ് കറക്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞു മൈ ക്വസ്റ്റ്യൻ മാൻ, ഐ വാസ് ആസ്കിംഗ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അറബി ഭാഷയല്ലോ ഇത്, ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് നാടകത്തിലെ ഭാഷയാണല്ലോ ഉസ്താക്കന്മാര് പഠിപ്പിച്ചിരിക്കുന്നത്. നീ കടന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെ പണ്ഡിതനായ നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഖുർആൻ റിസൈറ്റ്? അന്നാ ഇന്ന് ഇന്ന് യൂസഫുമായിട്ട് ഇന്നൊരു വിഷയം ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത് പോയിട്ടേ ഉള്ളൂ. കാര്യം നിന്നെ അങ്ങനെ വിടത്തില്ല. ആദ്യം പഠിക്കുക, എന്നിട്ട് എന്നോട് സംസാരിക്കേ. ആദ്യം പഠിക്കുക. യൂസഫ് മിണ്ടരുത്. യൂസഫ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് സംസാരിക്കാം. ജീവചരിത്രം തോറ്റിട്ടില്ലേ? അപ്പൊ ഞാനെനിക്ക് പറയാ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുക. ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇയാളെ മ്യൂട്ട് ചെയ്യാൻ പറയും. പുള്ളി ഒന്ന് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ സംസാരിക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞു തന്നു, നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു.
അപ്പോ നിങ്ങൾക്ക് അത് പറ്റിയില്ല, അപ്പൊ പറ്റി സംസാരിക്കാൻ അനുവദിക്കില്ല. ഞാനൊന്ന് ഇടപെടുകയാണ്. യൂസഫ് മ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ താഴെ പോയിരിക്കണം. മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ താഴേക്ക് വിടും. ഇവിടെ ഡിസിപ്ലിൻ ഉണ്ട്. ലേസർ ഷോ വരും മറ്റ്. അയാള് താഴെ ഇരുന്ന് കേക്കട്ടെ. ആ ഞാൻ താഴേക്ക് വിട്ടു, താഴെ ഇരുന്ന് കേക്കട്ടെ. വൃത്തികെട്ട ആൾക്കാര്. അല്ല രാജേഷ് ബ്രദർ, എവിടെ നിന്നും എന്നെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ താങ്കൾ അറബിക് പണ്ഡിതനാണെന്ന് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ഈ വൃത്തികെട്ട പുസ്തകം മലയാളത്തിൽ ഞാൻ നമ്മളൊക്കെ വായിക്കുന്നത്, ഇവരുടെ ഗോത്രദേവൻ ഈ അറബി മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് നമ്മൾ അറബി പഠിക്കണമെന്ന് നിയമമുണ്ടോ? അല്ല പിന്നെ ഇയാൾ എന്തോ അവിടെ കടന്നോട്ട് ചാടി കളിക്കുന്നത് കുറഞ്ഞെന്നെ പോലെ. അജീഷ് ബ്രദർ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ താങ്കൾ അടിപൊളി പണ്ഡിതനാണെന്ന്? ഈ വൃത്തികെട്ട പുസ്തകം അറബിയിൽ ഓതിയാലേ ഇവർക്ക് തലയ്ക്ക് കയറുള്ളൂ. നമുക്കങ്ങനെയല്ല, നമ്മൾ പണ്ഡിതന്മാര് തന്നെയാണ്. നമ്മളിത് മലയാളത്തിൽ വായിച്ച് പഠിച്ച് അരക്ഷിച്ച് കുലുക്കി നമ്മളോട് ഇവരുടെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമില്ല. അതിനൊരു വാദം കണ്ടുപിടിച്ചോണ്ട് വന്നല്ലേ അജീഷ് ബ്രദറെ? അജീഷ് ബ്രദർ ഉത്തരം പറഞ്ഞാട്ട് എന്നിട്ട് മോളിൽ കൊണ്ടുവരും അയാളെ. നമ്മുടെ യൂസഫിനെ മോളിൽ കയറ്റി കേട്ടോ, നമ്മുടെ യൂസഫിനെ മോളിൽ കയറ്റി അജീസ് ബ്രദറുമായിട്ട് സംസാരിക്കട്ടെ. അവർ രണ്ടുപേരും സംസാരിക്കുമ്പോ ഇടയ്ക്ക് ആരും കേറാതിരിക്കുക. യൂസഫിനെ മോളിൽ കയറ്റട്ടെ. ഓക്കെ യൂസഫ് മോളിൽ വന്നാൽ അജീഷ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ സംസാരിക്കാത്ത വണ്ണം നിങ്ങൾ മോഡറേറ്റ് അത് കൺട്രോൾ ചെയ്യണം. മനസ്സിലായോ? കിടന്ന് ഇവിടെ ചെലയാ ചന്തയാ, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മുകളിലേക്ക് വിളിക്കുക. എനിക്ക് മുമ്പ് സംസാരിച്ച ചേച്ചി എന്താ ചെയ്യുന്നത് ഞാൻ നോക്കില്ല. ചേച്ചി രാവിലെ മുതൽ വൈകുന്നേരം. ഒരു സെക്കൻഡ് എന്റെ യൂസഫ് കൂട്ടുകാരാണ്. അതായത് ഇതിനകത്ത് ഒരു നിയമമുണ്ട്, ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ സംസാരിക്കുന്നവരെ ആൾ എല്ലാവരും സൈലന്റ് ആയിരുന്നു. എന്നിട്ട് സംസാരിക്കാൻ അജീഷ് ബ്രദർ തുടങ്ങിയ വീണ്ടും നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കരുത് കൂട്ടുകാരാ. മുഹമ്മദിന് ആ സ്വഭാവം ഉണ്ടായിരുന്നോ? യൂസഫ് പറയൂ കൂട്ടുകാരാ, മുഹമ്മദിന് ആ സ്വഭാവം ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് അജീഷ് ബദർ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടോളൂ. അജീഷ് ബദർ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി, ഞാൻ ഇപ്പോഴാ മൈക്ക് എടുത്തത്. നിങ്ങളെ താഴെ വിട്ടത് കൊണ്ട് മൈക്ക് എടുത്ത, ഇല്ല ഞാൻ എടുക്കത്തില്ല. നിങ്ങളെ ഫാദറിനെ അറിയാത്ത കാര്യം സംസാരിക്കാം. നിങ്ങളെ അറിയാത്ത കാര്യമോ? അറിയുന്ന കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ മാത്രം മതി എന്നേ. ഇവിടെ ഇപ്പൊ യൂസഫ് വന്ന് സംസാരിച്ചില്ലാന്ന് വെച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും തേഞ്ഞു പോകാനൊന്നുമില്ല. മനസ്സിലായില്ലേ? വേണമെങ്കിൽ മാന്യമായിട്ട് സമയം തന്നു, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ സംസാരിക്കാൻ സമയക്കത്തല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നിങ്ങൾ വേറെ വല്ല റൂമിൽ പോയി സംസാരിക്കുക. ഇവിടെ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ആ സൈലന്റ് താഴ്ത്തേക്കിടും. നിങ്ങൾക്ക് ഇഷ്ടമായി സമയം തന്നു, അതിന്റെ ഇടയ്ക്ക് അജീഷ് ബ്രദർ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി വീണ്ടും സമയം കളഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല. മനസ്സിലായില്ലേ? ഒന്നും കൂടെ എടുത്ത് അജീഷ് ബ്രദർ പറഞ്ഞു. ഒന്നും കൂടെ എടുത്ത് സംസാരിക്കണ്ട. അച്ഛൻ കുഞ്ചി എടുക്കണ്ട. വെറുതെ ബഹളം വെക്കാൻ എന്തിനാ വരുന്നേ?